എന്താടാ ചെയ്യാ, പേടിണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. നിന്റെ മോങ്ങണ്ട അറിയില്ല ടെൻഷൻ ഉണ്ടെന്ന്. ഇതിലിപ്പോ ടെൻഷൻ അടിക്കൊന്നും വേണ്ടടാ. അല്ല കേട്ടോ, നീ ഒന്നും ഇണ്ടാരടാ. ഇതിലാരാ ബാബു? ആരാ? ഞാനവിടെ പണിയെടുക്കാൻ തുടങ്ങിയ കാലം മുതലേ അമ്മള പാഡേസിൽ ഇഡ്ഡലി സപ്ലൈ ചെയ്യാറ്. പണ്ടൊക്കെ ഞാൻ ഇഡ്ഡലി എടുക്കാൻ അവരുടെ വീട്ടിൽ പോവാറുണ്ട്. പക്ഷെ എന്നൊക്കെ കൂടെ പരിചയം അജയനാ. അവന് കുറെ കാലമായിട്ട് ഇഡ്ഡലി എടുക്കാൻ പോവാറ്. സാധാരണ ഞാൻ ചെല്ലുമ്പോ ഇഡലിയുടെയും ചട്നിയുടെയും പാത്രം പുറത്തിരിപ്പുണ്ടാവും. ഞാനത് എടുത്തോണ്ട് വരും. എന്നോട് വലിയ വർത്താനൊന്നും പറയാറില്ല. കുറച്ചാൾ മുമ്പ് ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോ പുറത്ത് ഇഡലി പാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോ ഞാൻ വീട്ടിനകത്ത് കയറി നോക്കിയപ്പോ ചീത്ത പറയും, കച്ചവടം നടക്കണ്ടേ? നിങ്ങൾ ഇങ്ങനെ രാവിലെ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോയി ഉണ്ടാക്കാനാ? സ്ഥിര ആൾക്കാരുള്ളതാ. ഇഡ്ഡലി ചട്നി എല്ലാം വീട്ടിലേക്ക് വെളിയ. ഇത് ഞാൻ വീട്. ഇവിടെ ആര് വരണം ആര് പോണം ഞാൻ തീരുമാനിക്കണം. പോടാ 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 വെളിയ. പിറ്റേ ദിവസം മുതല് ഇഡലി എടുക്കാൻ പോവാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ അൻവർക്ക് സമ്മതിച്ചില്ല. എന്നിട്ട് ഡാ കാപ്പി കുടിക്കുന്ന, കാപ്പി കുടിച്ചിട്ട് പോവാണ്ടാ. വാ മോനെ. അതി പിന്നെ അവരെന്നോട് ഒരുപാട് വർത്തമാനം പറയുമായിരുന്നു. അവർക്കതൊക്കെ കേൾക്കാനൊരാളിരുന്നാൽ മതി. ഒറ്റയ്ക്ക് അതിൻ്റെ വിഷമം പറച്ചിലായിരുന്നു എപ്പോഴും. പിന്നെ പിന്നെ അതും മാറി അവരുടെ കുട്ടിക്കാലത്തെ കഥകൾ പറയാൻ തുടങ്ങി. അത് പറയുമ്പോൾ ആയിരം നാളായിരുന്നു അമ്മയ്ക്ക്. ഞാൻ ഉണ്ടാക്കുന്ന ഇവിടെ റൊമ്പ രുചിയാർക്കും. അത് വായിലെ പോട്ടാലേ അവിടെ അലിഞ്ഞു പോയിടും. നാട്ടിലത്തെ കാര്യമൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവിടെ നാട്ടുകാർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അടിയും വെട്ടും. എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ അമ്മ മരിച്ച കാര്യം. അവരുടെ ചെറുപ്പത്തിൽ നാട്ടിലെന്തോ ജാതിക്കാർ തമ്മിൽ അടിയുണ്ടായപ്പോഴാ അമ്മയെ കൊന്നത്. അവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോന്നതാ. പിന്നെ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഇവിടെ എത്തിയപ്പോഴാ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയതെന്ന് എപ്പോഴും പറയുമായിരുന്നു. എന്നാലും അവർക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. തടസ്സയിലേത് മാത്രം താൻ ബാക്കിയിരിക്കും. ഇതിലിപ്പോ യാരുമില്ല. എല്ലാരും ഇനി ഞാൻ കൂടെ മരിച്ച വാരി അള്ളിക്കടച്ച സ്നേഹം വാസം എല്ലാം ഒരു ചിന്ന ആഗ്രഹം കൊണ്ട് നഷ്ടപ്പെട്ട് ആസപ്പെട്ട ആൾ കൂടെ വാഴണം ഗ്രാസ്. ആണോ അതും നടക്കല. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ഒരാളോടെ നിനക്കിഷ്ടം തോന്നിയാ അന്താൾ നിന്നെ തിരിച്ച് നേസിക്കുന്നതെന്ന് തെരിഞ്ഞാ പിന്നെ എന്ത് ഉലകം മുഴുവൻ എതിർത്താലും നീ അന്ന് നേസത്തെ കൈവിടക്കൂടാതെ അപ്പടി സെഞ്ചാ ഇത് വാഴ്നാൾ മുഴുക്ക ഏങ്കി കടസില നീ ഉയരട്ട ഉടല വാഴ വേണ്ടിയിരിക്കും. ഇത് നിൽക്കുന്നത് ജിനീഷ് ആരാ? കയറി വാടോ. ഞാൻ വാ വാ കയറി വാ. സോറി, കുറച്ച് വെള്ളം കുടിച്ചോ. പെട്ടെന്ന് കുടിച്ചിട്ട് വാ.
വാടോ കേറി വാടോ സാർ തന്നോടല്ലേ പറഞ്ഞു കേറി വരാൻ ആ